ഊഞ്ഞാലെ കേറിയിരുന്നേ, സർക്കസ് കാണിച്ച് കാലം കൈ ഓടിച്ചോട്ടല്ലോ. ഇന്നത്തെ സ്പെഷ്യൽ ചോക്ലേറ്റ് കേക്ക്. ചോക്ലേറ്റ് ഇഷ്ടമല്ലേ? ഇപ്പൊ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചോക്ലേറ്റ് കേക്ക് കൊണ്ടുവന്നപ്പോ നീ ആയിരുന്നല്ലോടാ മൊത്തം കഴിച്ചത്. ഇപ്പൊ നിനക്ക് ചോക്ലേറ്റ് കേക്ക് ഇഷ്ടമല്ലെന്നോ? കഴിച്ചു നോക്ക് കൊള്ളാവോന്ന്. എടി എനിക്കിപ്പോഴേ ഈ ചോക്ലേറ്റ് കേക്കിനോട് വലിയ താല്പര്യമൊന്നുമില്ല. വേറെ ഏതെങ്കിലും ഫ്ലേവർ ആണെങ്കിലേ ഞാൻ മാക്കം അടിച്ചേനായിരുന്നു. രണ്ടുപേരും കഴിക്കണ്ട, ഞാൻ ആർക്കെങ്കിലും കൊടുത്തോളാം. എന്റെ പൊന്നച്ചാ കഴിക്കുന്ന ബിരിയാണി കഴിച്ചു. എന്റെ പൊന്നുമോനെ, നിന്റെ അമ്മ ഉണ്ടാക്കി തന്ന ബിരിയാണി അത് കഴിച്ചിട്ട് രണ്ട് ദിവസം കക്കൂസി കേറി ഇറങ്ങി നടക്കുമായിരുന്നു. ഞാൻ നിന്റെ അമ്മ വരുന്ന തോന്നോട്ട് മാറിയില്ല. അതെ, രണ്ടുപേർക്ക് ചിക്കൻ ഇഷ്ടമല്ലയോ? ഞാൻ ചിക്കൻ വെച്ചൊരു ലോലിപോപ്പ് ഉണ്ടാക്കി തരട്ടെ നിങ്ങൾക്ക്. മനസ്സിലായത്, ഞാൻ ഉണ്ടാക്കിയ കേക്ക് വേണ്ട, ലോലിപോപ്പ് വേണ്ട. ശരി ആയിക്കോട്ടെ, എന്നാ അച്ഛനും മോനും തന്നെ താനങ്ങ് ഉണ്ടാക്കി കഴിച്ചോ കേട്ടോ. ഞാൻ എന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാവേ. പാചകം പരീക്ഷിച്ച് നമ്മുടെ വയറെല്ലാം കേടാക്കുവാണല്ലോ. ആണടെ ആണ്, രണ്ടുപേരും എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി കഴിച്ചോണ്ട് വിടുന്ന കേട്ടോ. ഞാൻ വീട്ടിൽ വരെ പോയിട്ട് വരട്ടെ. അയ്യോ അച്ഛാ, പണി കിട്ടിയില്ലോ, സമാധാനമായല്ലോ. നീ അല്ലയോ എല്ലാം പറഞ്ഞത്, എന്നിട്ട് എന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നോ? എനിക്കും വിശക്കുന്നു, വയറുള്ളവർക്കെല്ലാം വിശക്കും. എന്തോ ചെയ്യും അച്ഛൻ, എന്തോ ഉണ്ടാക്കാൻ അറിയുന്നത്. ഐഡിയ അച്ഛാ, ഇച്ച ചായ ഉണ്ടാക്കി തരാമോ പ്ലീസ്? ചായയോ ഈ ഉച്ചക്കോ? ഓ അച്ഛൻ അതെല്ലാം ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ. ആ പിന്നെ കാണാ. ഇപ്പൊ തന്നെ വേണം, എനിക്ക് ഇപ്പൊ തന്നെ വേണം. ടിന്റു നീ കൂടുതൽ ദേഷ്യമൊന്നും കാണിക്കണ്ട, എല്ലാ മനുഷ്യർക്കും വേണ്ടുന്ന ക്ഷമയാണ് അതറിയാവോ? നിനക്കതില്ല. എനിക്ക് ബുദ്ധിയും ക്ഷമയെന്ന് പറയുന്നത് നിന്റെ നിഗണ്ടുവിലുണ്ടോ? എന്റെ അത്രയും ക്ഷമ ആർക്കും ഇല്ല. കഠിന പരീക്ഷയ്ക്ക് ഞാൻ തോറ്റപ്പോഴേ അച്ഛനും അമ്മയും ടീച്ചറും ഇടത്തന്നെ അടിച്ചില്ലായിരുന്നോ? എന്നിട്ട് ഞാൻ ക്ഷമിച്ച് നിന്നില്ലയോ? ഇന്നലെ അച്ഛൻ നേനേ